BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് SNDP യുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് BDJS. വെള്ളാപ്പള്ളി നരേശൻ്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ അവർ NDAയുമായി ചേർന്ന് BJPയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ BDJSന്റെ കാര്യത്തിൽ BJPക്ക് പലപ്പോഴും അതൃപ്തി ഉള്ളതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലകൊള്ളുകയും മറ്റ് പല വിഷയങ്ങളിലും കേരള BJP ഘടകത്തോട് അത്ര അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് BDJS രൂപം കൊണ്ട ആ സമയം മുതൽ പിന്തുടർന്നു വരുന്നത്. ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം BJPയിൽ വന്നത് BDJS മൂലമാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന കാര്യം BDJSന് അറിയില്ലേ? BJP അങ്ങനെ ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു സാമുദായിക വിഭാഗത്തിന് സ്വാധീനം ലഭിക്കുവാൻ വേണ്ടി അത്തരത്തിൽ ഒരു പാർട്ടിയുമായി കൂട്ടുകൂടുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇപ്പോൾ BDJSന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറിൽ, കേന്ദ്ര ബോർഡിൽ ഒക്കെ ധാരാളം സ്ഥാനമാനങ്ങൾ വേണം. ചെയർമാൻ സ്ഥാനം വേണം, സെക്രട്ടറി സ്ഥാനം വേണം, അങ്ങനെ കുറേ സ്ഥാനമാനങ്ങളൊക്കെ വേണം എന്നാണ് ആഗ്രഹം. അതായത് അവരുടെ രാഷ്ട്രീയം സേവന രാഷ്ട്രീയമല്ല, അധികാര രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ സ്ഥാനമോഹത്തിനായുള്ള രാഷ്ട്രീയമാണ്, സ്ഥാനമോഹം നടപ്പിലാകുവാനായുള്ള രാഷ്ട്രീയമാണ്. ബോർഡിലും കോർപ്പറേഷനിലുമൊക്കെ ഇതുപോലെ സ്ഥാനമാനങ്ങൾ വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് BDJSന്റെ ജനറൽ സെക്രട്ടറി സുഭാഷ് മാസുവിനെ സ്പൈസസ് ബോർഡ് ചെയർമാനായും അതുപോലെ BDJS സെക്രട്ടറി പത്മകുമാറിനെ ITDCയുടെ ഡയറക്ടറായിട്ടും കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. ഈ രണ്ട് സ്ഥാനങ്ങളൊന്നും പോരാ. എന്തിനാണ് ഈ സ്ഥാനങ്ങൾ? ഒരു പാർട്ടി നിസ്വാർത്ഥമായി ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അതൊരു സേവനത്തിൻ്റെ ഒരു പാതയിലൂടെ അല്ലേ അതിനെ കാണേണ്ടത്? ആ രീതിയിൽ വേണ്ടേ അതിനെ വിലയിരുത്താനായിട്ട്? സ്ഥാനമോഹത്തിന് മാത്രമായുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണോ BDJS നടത്തുന്നത്? ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അതുപോലെ പ്രധാനമന്ത്രിയെയും ഒക്കെ കണ്ടു എന്ന റിപ്പോർട്ടുകളാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അവർ ഇത്തരത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഒരു കൂടിക്കാഴ്ച വയ്ക്കുകയും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടെ ഒരു സഹമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വേണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ മന്ത്രിസ്ഥാനവും ഇതുപോലെ ബോർഡ് ചെയർമാൻ സ്ഥാനവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ BDJS? അങ്ങനെയാണെങ്കിൽ BDJS എത്രയും പെട്ടെന്ന് NDA വിട്ടുപോകേണ്ടതാണ്. കാരണം നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കുന്ന, രാജ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് NDA. BJPയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അനവധി പാർട്ടികൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ NDAയും BJPയും നൽകിയിട്ടുണ്ട്. പക്ഷേ അധികാരമോഹത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നടപടികളും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭീഷണികളുമായി വെറുതെ കച്ചകെട്ടി ഇറങ്ങേണ്ട, നടക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അരൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന BDJS പറയുകയും അത് കേട്ട് BJP പേടിച്ചങ്ങ് പിന്മാറും എന്നൊക്കെയുള്ള ധാരണയാണോ? ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. BJP അങ്ങനെ പേടിച്ച് പിന്മാറുന്ന പ്രസ്ഥാനമല്ല, ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ രീതിയിൽ BJPയെ ഭയപ്പെടുത്താം എന്ന് വിചാരിക്കേണ്ട. NDA എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സഖ്യകക്ഷിയാണ്. BDJSന് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്, ആവശ്യമെങ്കിൽ ഇനിയും നൽകുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ ഭീഷണിയുടെയും വിലപേശലിൻ്റെയും രാഷ്ട്രീയവുമായി തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും കഴിയുന്നതും ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ, അദ്ദേഹം LDFലേക്ക് എങ്ങനെ BDJSനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങൾക്കൊക്കെ പിന്തുണയുമായി എത്തുന്നു, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു, അതും ഇതും പറയുന്നു. അത് ഇവർ അച്ഛനും മകനും, തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് വരെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ശരി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനോ ഒരു വിലപേശൽ രാഷ്ട്രീയത്തിനോ NDAയോ BJPയോ കിട്ടില്ല എന്നുള്ള കാര്യം തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും അറിഞ്ഞാൽ നന്ന്. നിങ്ങൾക്ക് ഏത് മുന്നണിയിൽ തുടരാനും നിങ്ങൾക്ക് അവകാശമുണ്ട്, തീർച്ചയായും തുടരാം, അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ വിലവേശൽ രാഷ്ട്രീയത്തിൻ്റെ, വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ അടവുകളുമായി ഇറങ്ങാതിരിക്കുന്നതാകും നല്ലത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.